നമസ്കാരം. യഥാർത്ഥ തീവ്രവാദികളായ പെൺചിലന്തികളെയാണ് ഭയക്കേണ്ടത്. മയക്കുമരുന്നും ലൈംഗിക ചൂഷണവും ബ്ലാക്ക് മെയിലിംഗുമായി സുന്ദരികളായ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്ന ഇൻവിസിബിൾ റിയാലിറ്റിയാണ് ഈ ലവ് ജിഹാദ്. മതം തന്നു ജീവിക്കുന്ന പെൺകുട്ടികളാണ് ലവ് ജിഹാദ് തന്ത്രപ്രധാനമായ റോൾ വഹിക്കുന്നത്. എന്നാൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് സുരക്ഷിതമായി മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കൂട്ടർ മുഖവും മുടിയും പോലും അന്യരെ കാണിക്കാത്ത പതിവ്രതകളും പാവങ്ങളും എന്ന് പൊതുസമൂഹം കരുതുന്ന, പക്ഷേ ആണുങ്ങളെക്കാൾ കൂടുതൽ മതം തന്നു ജീവിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഇരയെ കണ്ടെത്തുന്നതും സൗഹൃദം സ്ഥാപിച്ച് വലയിലാക്കുന്നതും ബ്രെയിൻ വാഷ് ചെയ്ത് ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നതും മതം സ്വീകരിക്കാനുള്ള എളുപ്പവഴിയായി ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന നിർദ്ദേശം വയ്ക്കുന്നതും അതിനായി ഒരു മുസ്ലിം പയ്യനെ ചൂണ്ടിക്കാട്ടുന്നതും വരെ ഇവരാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതോടെ ഇവർ ചിത്രത്തിൽ നിന്നും മറയുന്നു, അടുത്ത ഇരയെ തേടുന്നു. ഇതുവരെ നടന്ന ലവ് ജിഹാദുകൾ മുഴുവനും പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാണ്. സമൂഹം ചർച്ച ചെയ്യുന്നത് കാമുകന്റെ രംഗപ്രവേശം മുതലുള്ള കാര്യങ്ങളാണ്. മുസ്ലിം യുവാക്കളെ കാണുന്നയുടനെ ഇവളൊക്കെ അവന്മാരുടെ പുറകെ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുന്നവരും ഇത്രയൊക്കെ ഉള്ളോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് പുച്ഛിക്കുന്നവരും ഇതിനെല്ലാം ചരട് വലിച്ച കൂട്ടുകാരികളുടെ പങ്കെന്താണെന്ന് അറിയുന്നില്ല. സൗഹൃദഭാവത്തിൽ സംസാരിച്ച് തൻ്റെ മതവിശ്വാസം ഇരയുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് മനസ്സുമാറ്റാനും വേണ്ടി വന്നാൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനും ആവശ്യമായ സംഗതികൾ പോലും സൗഹൃദ ബന്ധത്തിലൂടെ സംഘടിപ്പിക്കാനും കഴിവുള്ള യഥാർത്ഥ തീവ്രവാദികളായ പെൺചിലന്തികൾ, അവരെയാണ് ഭയക്കേണ്ടത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് മുസ്ലിമായ കാമകനുമുണ്ടോ എന്ന് ജാഗ്രത പുലർത്തുന്നതിന് പകരം മാതാപിതാക്കൾ ആദ്യം തിരക്കേണ്ടത് തൻ്റെ മകൾക്ക് മുസ്ലിങ്ങളായ കൂട്ടുകാരികളുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അവരുമായുള്ള അടുപ്പം അല്പമൊന്ന് ശ്രദ്ധിക്കുക. അതിരുവിട്ട സൗഹൃദമാണെങ്കിൽ തടയുക, സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ലവ് ജിഹാദിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട 8 പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ഒരു വിവരമുണ്ടായിരുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അവർക്ക് കിട്ടുന്ന ജിഹാദി ഫണ്ടിനോടുള്ള വിധേയത്വം കാരണം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ച ഞെട്ടിക്കുന്ന ആ സത്യം ഇതാണ്. ആത്മഹത്യ ചെയ്ത 8 പെൺകുട്ടികളുടെയും സ്വകാര്യ ഭാഗങ്ങളിൽ ചന്ദ്രക്കല. അപ്പോൾ ലവ് ജിഹാദിൽപ്പെട്ട് മതം മാറി ജീവിക്കുന്ന എല്ലാവരുടെയും സ്വകാര്യ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇസ്ലാമിക മുദ്ര ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കാം. എന്തിനാണ് ഈ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ഹിലാൽ പച്ചകുത്തൽ? എന്തെങ്കിലും ഈ പെൺകുട്ടികൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോയാലും ഒരിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിരുന്നെന്ന് ജീവിതകാലം മുഴുവൻ അവരെ ഓർമ്മപ്പെടുത്താനും, ഇസ്ലാം ഉപേക്ഷിച്ച് പോയ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിക്കുന്നത് തടയാനും, അതോ ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ മേൽ ഇസ്ലാമിൻ്റെ സീലടിച്ച് ഇസ്ലാമിൻ്റെതെന്ന് സ്ഥാപിക്കാനും? പ്രണയിച്ച് വിവാഹം കഴിക്കുക മാത്രമാണ് ഉദ്ദേശമെങ്കിൽ എന്തിനാണ് സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ഇസ്ലാമിക ചാപ്പയടി? ലവ് ജിഹാദിൽപ്പെട്ട പെൺകുട്ടികളുടെ പിന്നീടുള്ള ജീവിതാവസ്ഥ എന്തെന്നും അവർ നേരിടുന്ന ഭീഷണികൾ എന്തെന്നും പൊതുസമൂഹം അറിയുന്നതേയില്ല. തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരാൻ ശ്രമിച്ചിട്ടും കഴിയാതെ പോയ ഹതഭാഗികളായ പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തവർ. ലവ് ജിഹാദ് ഒരു വലിയ ഇസ്ലാമിക ഭീകരതയുടെ ആസൂത്രിത പ്രവൃത്തി തന്നെയാണ്. ഭാരതത്തിലെ മതേതരത്വത്തിന്റെ പ്രിവിലേജുകൾക്ക് ഇടയിലൂടെ ആസൂത്രിതമായി നടക്കുന്ന ഇസ്ലാമിക വൽക്കരണത്തിന്റെ ഭീകര യാഥാർത്ഥ്യം. കേരളത്തിലെ മതേതര സമൂഹം അവരുടെ കുടുംബങ്ങളിൽ അവരറിയാതെ ഇസ്ലാമിക വൽക്കരിക്കപ്പെടുകയാണ്. അന്ധമായ RSS വിരോധത്തിന്റെ പേരിൽ നിരാകരിക്കപ്പെടുന്ന ലവ് ജിഹാദ് എന്ന യാഥാർത്ഥ്യം ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹം കുറേയേറെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില മതേതര ഹിന്ദുക്കൾക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല. പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിസ്റ്റുകൾക്ക് അവരുടെ മക്കളെ ജിഹാദികൾ കൊണ്ടുപോയാലും അവർക്ക് പ്രശ്നമില്ല. അവർ ചെങ്കൊടിയും പൊക്കി വീണ്ടും ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് ശക്തമായി വാദിക്കും. ലവ് ജിഹാദ് കമ്മ്യൂണിസ്റ്റുകളിലൂടെ തുടർന്ന് കൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.